നമസ്കാരം സ്വാഗതം ഹുവിന്റെ വസതിക്ക് നേരെ നടന്ന ഹിസ്പുള ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഹിസ്പുളയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹു തന്നെയും ഭാര്യയും വധിക്കാൻ ശ്രമിച്ചതിന് ഗുരുതരമായ തെറ്റാണെന്നും ഇസ്രായേൽ പൗരന്മാരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ കനത്ത വില നൽകേണ്ടി വരുമെന്നുമാണ് നെതന്യാഹു അറിയിച്ചിട്ടുള്ളത് ഇസ്രേൽ നഗരമായ സിസേരിയയിലെ തന്റെ വസതിക്ക് ഡ്രോൺ വിക്ഷേപിത്തുള്ള മറുപടിയായാണ് മുന്നറിയിപ്പ് എന്നെയും എന്റെ ഭാര്യയും വധിക്കാൻ ശ്രമിച്ച് ഇറാന്റെ ഗുരുതരമായി തെറ്റ് ചെയ്തിരിക്കുന്നു ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിന് ന്യായമായുള്ള യുദ്ധത്തിൽ നിന്ന് എന്നെയോ ഇസ്രേൽ ഭരണകൂടത്തെയോ ഈ ഡ്രോൺ ആക്രമണം തടയില്ല ഇസ്രയേൽ പൗരന്മാരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഏതൊരാളും വലിയ വില നൽകേണ്ടി വരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം ഇറാന്റെ നിഴൽ സംഘങ്ങളുമായി യുദ്ധം തുടരും ഹമാസ് നേതാവ് സിൻവാറിന്റെ കൊലപാതകത്തെ ഓർമ്മിപ്പിച്ചായിരുന്നു നെതന്യാഹുവിന്റെ താക്കീത് രണ്ടു ദിവസം മുൻപ് തീവ്രവാദികളുടെ ബുദ്ധി കേന്ദ്രമായ സിൻവാറിനെ ഉന്മൂലനം ചെയ്തു ഞങ്ങൾ ഈ യുദ്ധം ജയിക്കാൻ പോവുകയാണെന്നാണ് വടക്കൻ ഇസ്രയേലിലെ നദന്യാഹുന്റെ സ്വകാര്യ വസതി ലക്ഷ്യമിട്ടായിരുന്നു ലബനനിൽ നിന്ന് ഡ്രോൺ ആക്രമണം നടന്നത് ഈ സമയം നദന്യാഹവും ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല ഒരു ഡ്രോൺ വീടിനടുത്തുള്ള കെട്ടിടത്തിൽ ഇടിച്ചു തകർന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ട് ഡ്രോണുകളെ വെടിവെച്ചിട്ടു ഹിസ്ബുല ഡ്രോൺ ആക്രമണത്തോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആർക്കും പരിക്കുകളില്ല ഹിസ്ബുല യുദ്ധത്തിനും ആയുധത്തിനും സംഭരിക്കാൻ ഉപയോഗിച്ചിരുന്ന ടണലുകൾ തകർത്തതായി ഇസ്രയേൽ കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച ശേഷം നാല്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ ഹമാസ് ഉന്നത നേതാവ്മാർ കൊല്ലപ്പെട്ടതോടെയാണ് സംഘർഷം രൂക്ഷമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ കടനാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ആയിരുന്നു ജൂലൈയിൽ തെഹ്റാനിൽ ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ട ശേഷം സംഘടനയുടെ മേധാവിയായി ഹാനിയ ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ഹമാസ് നയിച്ചത് അതിനിടെ ഇറാനെ ആക്രമിക്കാൻ യു എസിൽ നിന്ന് അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞതായാണ് റിപ്പോർട്ട് മിസൈലുകളും പോർ വിമാനങ്ങളും ഡ്രോണുകളും എന്തിനും സജ്ജമായി സൈനിക താവളങ്ങളിൽ വിന്യസിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെയും സൈനിക മേധാവികളുടെയും അനുമതി ലഭിച്ചാൽ ആ നിമിഷം ഇറാൻ ലക്ഷ്യമാക്കി മിസൈലുകളും പോർ വിമാനങ്ങളും ചീർപ്പായി ഇറാനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വൻ സജ്ജീകരണങ്ങളാണ് നടത്തുന്നത് അതേസമയം ഹമാസ് തലവൻ യഹ്യ സിൻവാന്റെ മരണത്തിന് പിന്നാലെ ഭീഷണിയുമായി ഇറാനും രംഗത്തെത്തി കഴിഞ്ഞതോടെ പശ്ചിമേഷ്യ കൂടുതൽ ഏറെക്കുറെ കഴിഞ്ഞു രാഷ്ട്രമെന്ന ഹമാസിന്റെ നിൽക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഉണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്ന നേതാവ് ആയുധുല്ല അലി ഖമിനെയും പറഞ്ഞിരിക്കുന്നു മാത്രവുമല്ല ഒക്ടോബർ ആദ്യവാരം ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിക്കാനാണ് തീരുമാനമെങ്കിൽ അതേ നാണത്തിൽ മറുപടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് പറയുന്നുണ്ട് ന്യൂസ് മലയാളി വാർത്ത